പി പത്മരാജൻ എന്ന പേര് ലോകമെമ്പാടുമുള്ള കലാസ്വാദകർക്കെന്തും എക്കാലവും പ്രിയപ്പെട്ടതാണ് തുച്ഛമായ ജീവിത കാലയളവിൽ അദ്ദേഹം നമുക്കേകിയ സംഭാവനകൾ നിത്യഹരിതങ്ങളായ അനശ്വര സൃഷ്ടികളാണ് സ്വന്തമായി സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് തിരക്കഥകൾ രചിച്ച അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകവും ഗരിമയേറിയതാണ് കാവൽ എന്ന ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തിൻ്റെ കഥകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ലോല മൃതി ശൂർപ്പണക കഴിഞ്ഞ വസന്തകാലത്തിൽ മറ്റുള്ളവരുടെ വേനൽ തകര ഓർമ്മ തുടങ്ങിയ നൂറ്റി ഇരുപതോളം കഥകൾ വിസ്മയങ്ങളായി നിലനിൽക്കുന്നു ഓണാട്ടുകരയുടെ പ്രകൃതി വൈഭവവും വ്യക്തികളിലെ ആന്തരിക സംഘർഷങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ വ്യത്യസ്തതകളും ഉള്ളടക്കത്തിലെ മൗലികതയും അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകളായിരുന്നു ഭ്രമാത്മകതയും മരണത്തിൻ്റെ നേഴലുകളും പ്രണയവും പത്മരാജൻ്റെ കഥാലോകത്തിലേതുപോലെ സ്ഫടിക സമാനമായി മറ്റൊരു കഥാകൃത്തിൻ്റെ രചനകളിലും കാണുവാനാകില്ല മലയാളിക്കും ഏറെ മുൻപേ സഞ്ചരിച്ച പത്മരാജനെ ഇന്നും നാം വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് പ്രയാണം എന്ന ചലച്ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി ആരംഭിച്ച് സ്വന്തം നോവലായ പെരുവഴിയമ്പലം സംവിധാനം ചെയ്തു തുടങ്ങിയ ചലച്ചിത്ര സബരിയ പിന്നീട് തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം അപരൻ നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നീ മഹത്തായ സൃഷ്ടികളിലൂടെ മുന്നേറി ഞാൻ ഗന്ധർവൻ എന്ന അവസാന ചിത്രം പുറത്തിറങ്ങും മുൻപേ അദ്ദേഹം നാൽപ്പത്തിയാറാം വയസ്സിൽ യശശരീരനായി പറയാൻ ബാക്കി വെച്ച കഥകളുമായി പത്മരാജൻ ഒരു മഴയോർമ്മ പോലെ എക്കാലവും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു മരിക്കാത്ത ഓർമ്മകളുമായി